സൂപ്പറാണ്. പിന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനെ അനുയോജിച്ചൊരു മന്ത്രിയാണ്, വേറൊന്നും പറയാനില്ല. അല്ല അത്ര അതിൽ പറയാനല്ലോ, അതിലല്ലോ ആയി. അതാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മന്ത്രി. അതന്നെ അതന്നെയാണ് നമുക്ക് 932 എന്ന് പറഞ്ഞ മന്ത്രിയല്ല നമുക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ എന്ത് പറയാനാണ് ശിവൻകുട്ടിയാ, എന്ത് പറയാനാ? അയാള് അയാളിപ്പോലത്തെ പോരാലോ, ഒന്നും അറിഞ്ഞല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. ശിവൻകുട്ടിനെ എൽ കെ ജി കൊണ്ട് ചേർത്തണം എന്നാണ് അഭിപ്രായം. എൽ കെ ജിയിൽ ഒന്നും കൂടെ കൊണ്ട് ചേർത്തണം. വിദ്യാഭ്യാസ മന്ത്രി പൊതുവെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത് അത്യാവശ്യം ഒരു വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10-ാം ക്ലാസ് കുസ്തിയെങ്കിലും വേണ്ടേ. ചില കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു ഫലം നിശ്ചയിക്കുമ്പോഴൊക്കെ അത് എന്തായാലും എഴുതി കൊടുത്തിട്ട് വായിക്കുന്നതല്ലേ, അത് കൃത്യമായിട്ട് ഒന്ന് ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട്. ശിവൻകുട്ടി നല്ല ആളല്ലേ? കുഴപ്പമില്ല, നല്ല ആളാ. ചെറിയ തെറ്റുകൾ പേകൾ നാക്കുപേകളെല്ലാം ഉണ്ടാവും, അതൊന്നും അത്ര കാര്യമാക്കണ്ട. അതിന് മുഴുവനും കാരണം മുണ്ടശ്ശേരി പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നുള്ള ബോധം പോലും അയാൾക്കില്ല. ഇന്നത്തെ സമൂഹത്തിന് വളരെയേറെ വേദനാജനകമായ ഒരു മന്ത്രിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം സത്യത്തിൽ അദ്ദേഹത്തിന് ചേരുന്ന പേര് 2-ാം മുണ്ടശ്ശേരിയല്ല, 1-ാം ഗുണ്ടശ്ശേരി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ്. ശിവൻകുട്ടി വളരെ പരാജയമാണ്. കാരണം ഇതുപോലൊരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് കേരളീയ സമൂഹത്തിന് തന്നെ എന്താണ്, എന്ത് പറഞ്ഞാലും ഒരു വിഡിത്തരം അയാളെ കയ്യിലുണ്ടാവും. കേരള പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ശിവൻകുട്ടി. എങ്ങനെയാണെന്ന് ഏത് കുട്ടികളോട് ചോദിച്ചാലും അറിയും, ഇത്രയും നല്ലൊരു പിന്നെ കോമാളി വേറുണ്ടാവില്ല സംസ്ഥാനത്ത്. സത്യത്തിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ വായ തുറന്നാൽ അബദ്ധങ്ങൾ മാത്രം വരുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി. 1-2 പ്രാവശ്യമല്ല, 1-ാം ക്ലാസ് നമുക്ക് അബദ്ധം എന്ന് പറയാം. 9,000 തോന്നുന്നു, 900 എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിൽ വലിയ അബദ്ധങ്ങൾ കാണിക്കുന്ന ആളുകൾ, നിരന്തരമായി കാണിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായ ആളുകളും പേരൻസും വിദ്യാർത്ഥികളുമുള്ള മക്കളുമുള്ള ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മദ്യം നമുക്കറിയാം എക്സൈസ് വകുപ്പ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പ് നമുക്കറിയാം മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കായിരുന്നു. സൂപ്പറാണ്. പിന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനെ അനുയോജിച്ചൊരു മന്ത്രിയാണ്, വേറൊന്നും പറയാനില്ല. അല്ല അത്ര അതിൽ പറയാനല്ലോ, അതിലല്ലോ ആയി. അതാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മന്ത്രി. അതന്നെ അതന്നെയാണ് നമുക്ക് 932 എന്ന് പറഞ്ഞ മന്ത്രിയല്ല നമുക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ എന്ത് പറയാനാണ്, അതന്നെ ഏറ്റവും വലിയ ഫാൾട്ട് നമ്മളെ കേരള ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഫാൾട്ടാണ്. എന്ത് ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി, അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായ കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അത് തന്നെ പറയുന്നു. അതെ, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. എന്ത് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നമായ ഒരു നാട്ടിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പറ്റി കുറ്റം പറയുകയെന്ന് അറിയുമ്പോൾ അത് വളരെ പ്രയാസമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാളെ പല പത്രസമ്മേളനം കാണുമ്പോൾ എങ്ങനെ അയാൾക്ക് എന്തോ പ്രയാസമുണ്ടോ, അതല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് തോന്നാറുണ്ട്. ഏതായാലും ഇപ്പം അയാളെ പറ്റിയുള്ള ട്രോളുകൾ സംഭവങ്ങൾ കാണുമ്പോൾ ഒരു മന്ത്രിക്ക് എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു അത്ഭുതമായി തോന്നാറുണ്ട്. അത്ഭുതമായിട്ട് അയാളെ വാക്കിപ്പേവുകൾ സംഖ്യ പറയുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. ഏതായാലും ഇത്രയും വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് പറയാൻ പ്രയാസമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ പോലും വിഡ്ഢികളാക്കലാണത്, അതുകൊണ്ടാണ് അതിലുള്ള പ്രയാസം. സത്യത്തിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ പലരും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിൽ അത്തരം ഒരാളെ കണ്ടെത്തുകയാണ് LDF ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് LDF ഇത്തരം ഒരാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആക്കിയത്, എന്തുകൊണ്ട് നിലനിർത്തുന്നത്, എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല. ശിവൻകുട്ടിനെ LKG കൊണ്ട് ചേർത്തണം എന്നാണ് അഭിപ്രായം. LKG ഒന്നും കൂടെ കൊണ്ട് ചേർത്തണം, LKG കൊണ്ട് ചേർത്തണം. പറയുന്നതൊക്കെ വിഡിത്താണ്, ഒരു വിവരം ഇല്ലാതാണ് സംസാരിക്കുന്നത്. അതന്നെ അതന്നെ കാരണം തന്നെ, തീരെ ഫുള്ള് സംസാരം വിഡിത്തം തന്നെ ആ കാരണം കൊണ്ടാണ്. ശിവൻകുട്ടി വളരെ പരാജയമാണ്. കാരണം ഇതുപോലൊരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് കേരളീയ സമൂഹത്തിന് തന്നെ എന്താണ് അപമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ പല പത്രസമ്മേളനങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളും, ഇപ്പോൾ അവസാനതാക്കണ 932 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പിരെന്താണ് പിന്നെ പ്രസംഗിച്ചൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ മോശപ്പെട്ടൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിർബന്ധം കേരളം സാക്ഷരതയിൽ ഏറ്റവും മുക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഉന്നതമായ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ മാത്രമാണ് ശരിക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇതുവരെ ആയിരുന്നുള്ളൂ. അതിന് മുഴുവനും കാരണം മുണ്ടശ്ശേരി പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നുള്ള ബോധം പോലും അയാൾക്കില്ല.
അപ്പൊ അത്രമാത്രം കേരളത്തിന് അപമാനകരമായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്നിപ്പം കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുടെ വിവരക്കേടുകളും ദിവസം ജനങ്ങളും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുക, ഡയറക്റ്റ് ആയിട്ട് ലൈവ് കാണുകയാണ്. വായ തുറന്നാൽ അബദ്ധങ്ങൾ മാത്രം വരുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി ഒന്നും രണ്ടും പ്രാവശ്യമല്ല, ഒന്നാമെങ്കിലും നമുക്ക് അബദ്ധം എന്ന് പറയാം. ഈ 9000 വായിക്കുന്ന ആൾ പല പ്രാവശ്യമായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രമായി വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിലെത്തിക്കും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയാലും. നമ്മൾ കുട്ടികളാണ്, നമ്മൾ 21-22 പോകുന്നതിന് പകരം 16-ാം നൂറ്റാണ്ടിലേക്ക് പോകും. കാരണം ഇയാളെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് വളരെയേറെ വേദനാജനകമായ ഒരു മന്ത്രിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്ന് തോന്നുന്നില്ല. വളരെയേറെ ലജ്ജാകരമായ കാരണം ഇന്നലെ നടന്ന ഒരു റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വാക്ക് തെറ്റിയതാണെന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മന്ത്രിയല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ആ ശൈലി പല പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു അദ്ദേഹം ഇതുപോലെ റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്തും ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് പിന്നീട് ട്രോള് എന്ന സമയത്ത് അതിനെ തിരുത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലും ഇതിന് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത് ട്രോളന്മാർക്ക് ട്രോളാം, പക്ഷേ തെറ്റ് തിരുത്തിക്കഴിഞ്ഞാൽ അതിന് ട്രോളുന്നതിന് എന്താണ് അതിൻ്റെ യുക്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അദ്ദേഹം പറഞ്ഞതായിട്ട് കാണുന്നു. പക്ഷെ അതൊന്നും ഒരു ഇന്നത്തെ സമൂഹത്തിന് ഒരു യോജിക്കാൻ പറ്റിയ രീതിയും നിലപാടും അല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എന്ത് പറയാനാ പോരാലോ, ഒന്നും അറിഞ്ഞല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ, ഒരു വിവരവും ഇല്ല. അയാൾ നല്ല ചെറിയ കുട്ടികളല്ലേ, അയാൾ നല്ലത്. ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി വളർപ്പൊക്കെ നമ്മളവർ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി. ഇത് മോശമല്ല അയാളെ അയാളെ വാക്കുകളും എല്ലാ വിധത്തല്ല അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാർച്ച് പാർട്ടി ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ എല്ലാം ഉണ്ട്, കഴിവുണ്ട് അവർക്ക്, ആരാ മന്ത്രിയാക്കേണ്ടതെന്നുള്ള അറിഞ്ഞുകൂടാ. എത്ര ആളുണ്ട് അല്ല വിവരമുള്ളവർ. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ബഹുദൂരം പിറകിലാക്കി കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരള പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓരോ പ്രസ്താവനയും. അതുമാത്രമല്ല SSLC പ്ലസ് ടു റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ പൊതുസമൂഹം അത് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി, അതിനൊക്കെ വലിയ പദ്ധതികളും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ വലിയ ഉന്നത വിദ്യാഭ്യാസ പഠന സാധ്യതകളുമൊക്കെ പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുമ്പോൾ പഠന നിലവാരം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ട യാതൊരുവിധ അർഹതയും അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു യോഗ്യത പോലും ഇല്ലാത്ത ഒരാളെ മന്ത്രിയാക്കിയതിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിദ്യാർത്ഥികളൊക്കെ വളരെ നിരാശരാണ്, ഒരു നാണം കെട്ടുപോകുന്ന അവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ എങ്ങനെയെന്ന് വെച്ചാൽ വ്യക്തിപരമായി നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല, അങ്ങനെ ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ പല പല അബദ്ധങ്ങൾ, ഇപ്പോൾ അവസാനം നടന്ന റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് 9000 തോന്നുന്നു, 900 എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിൽ വലിയ അബദ്ധങ്ങൾ കാണിക്കുന്ന ആളുകൾ, നിരന്തരമായി കാണിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾ അവരൊക്കെ മാതൃകയാക്കേണ്ടത് ഇവരെയാണോ എന്നുള്ള തരത്തിൽ ഒരു ചർച്ച അത്യാവശ്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശിവൻകുട്ടി എങ്ങനെയാണെന്ന് ഏത് കുട്ടികളോട് ചോദിച്ചാലും അറിയും, ഇത്രയും നല്ലൊരു കോമാളി പറഞ്ഞിട്ടുണ്ടാവില്ല സംസ്ഥാനത്ത്. ഇത്ര അബദ്ധ ജടിലമായ വാക്കുകളല്ലേ ഒരു വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പൊതുസമൂഹത്തോട് പറയുന്നത്. 9353 ഈ രീതിയിലുള്ള വാക്കുകളല്ലേ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു പോരുന്നത്. അദ്ദേഹത്തെ പാർട്ടി അത് പറയുന്നതുകൊണ്ടുള്ള അയാളെ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നിലനിർത്തി പോരുന്നതോ? ഇരിക്കാൻ യോഗ്യനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ഏത് രീതിയിലാണ് അയാൾ യോഗ്യനാണെന്ന് ചോദിക്കുന്നത്? അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയും അയാൾക്കില്ല. ഇത്രയും അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന് ദോഷമല്ലേ? വിദ്യാർത്ഥികൾ കളിയാക്കി ചിരിക്കുന്ന ഒരു കാലല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതന്നെ ശിവൻകുട്ടിയെ കുറിച്ച് ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായ ആളുകളും പേരൻസും വിദ്യാർത്ഥികളുമുള്ള മക്കളുമുള്ള ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇടതുമുന്നണി തിരഞ്ഞെടുത്ത ശിവൻകുട്ടിയേക്കാൾ മെച്ചപ്പെട്ട ആളുകൾ ഇടതുമുന്നണിയിലും CPMലും തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മന്ത്രിപദം കൊടുക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഫിറ്റായ ചേരുന്ന ഒരുപാട് വകുപ്പുകൾ വേറെയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാസമ്പന്നനായ പരിചയ സമ്പന്നനായ
ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. കേരളത്തിലെ രണ്ടാം പിണറായി മന്ത്രിസഭ വരുമ്പോൾ മുഴുവൻ മന്ത്രിമാരും മാറിയെങ്കിലും മുഖ്യമന്ത്രി തുടരുകയും മറ്റ് മന്ത്രിമാരെ യോഗ്യരായ ക്വാളിഫൈഡ് ആയ ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ ആ ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും ഇതാണോ ഇങ്ങനെയാണോ ഒരു വിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള ഒന്ന് കൈകാര്യം ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു സി പി എം നേതാവിനെയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ഒരു വകുപ്പും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഫിറ്റായ വകുപ്പ് വിദ്യാഭ്യാസമായിരുന്നില്ല എന്നതാണ് വസ്തുത. ശിവൻകുട്ടി ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാം മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് ചേരുന്ന പേര് രണ്ടാം മുണ്ടശ്ശേരിയല്ല, ഒന്നാം ഗുണ്ടശ്ശേരി എന്നാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്ര ഒരു കൊള്ളരുതാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ നമുക്കത് പറയാൻ തന്നെ അപമാനമാണ്. നമുക്കറിയാം കേരളത്തിൽ ധാരാളം പോർട്ട്ഫോളിയോകളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടിരുന്നില്ല. അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന വകുപ്പ് ഒന്നെങ്കിൽ മദ്യം, നമുക്കറിയാം എക്സൈസ് വകുപ്പ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പ്, നമുക്കറിയാം മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കായിരുന്നു. അദ്ദേഹത്തിനല്ല വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കേണ്ടത്. കൊള്ളാവുന്ന വിദ്യാസമ്പന്നരായ നല്ല വിദ്യാഭ്യാസ രാജീവിനെ പോലുള്ള ആളുകളുള്ള സമയത്ത് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തത് ഒട്ടും ഉചിതമായില്ല. അത് ഈ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ കളങ്കിത മന്ത്രിസഭയാക്കി മാറ്റുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന് ഇന്നലെയും തൊട്ടടുത്ത ദിവസം നടന്ന നമ്മുടെ എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപനവും പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപനവും അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇനി വേറെ ഒരു ഈ ചോദ്യത്തിന് വേറെ ഉത്തരം അദ്ദേഹത്തിന് തന്നെ നൽകാനില്ല എന്നുള്ളതാണ് വസ്തുത. വിദ്യാഭ്യാസ മന്ത്രി പൊതുവെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നമുക്ക് പിന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു മന്ത്രിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ അതിൻ്റേതായൊരു പക്വത കുറവുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പത്താം ക്ലാസ് കുസ്തിയെങ്കിലും വേണ്ടേ? അത് തന്നെ പറയുള്ളത്. അത് പിന്നെ ചില പ്രസ്താവനകളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അറിയുമ്പോൾ അതിനുള്ളൊരു ഒരു ഒരു ഇത് കാണിക്കണം. അത്രയാണ് പറയുന്നത്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു ഫലം നിശ്ചയിക്കുമ്പോഴൊക്കെ അത് എന്തായാലും എഴുതി കൊടുത്തിട്ട് വായിക്കുന്നതല്ലേ, അത് കൃത്യമായിട്ടൊന്ന് ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തിൽ പറയണം എന്നുള്ളതാണ്. ആ ശരിക്കും കോമഡി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ശിവൻകുട്ടി നല്ല ആളല്ലേ? കുഴപ്പമില്ല, നല്ല ആളാണ്. ആ ചെറിയ തെറ്റുകൾ പേകൾ നാക്ക് പേകളെല്ലാം ഉണ്ടാവും, അതൊന്നും അത്ര കാര്യമാക്കണ്ട. മന്ത്രി നല്ല തന്നെയാണ്. അതെന്താ ഇപ്പോൾ പറയുക, നല്ല പ്രവർത്തനമാണ്, നല്ല പരിചയമുള്ള ആളാണ്, രാഷ്ട്രീയത്തിൽ പണ്ട് മുതലേ ഉള്ള ആൾ തന്നെയല്ലേ. അതൊന്നും നോക്കണ്ട, അതൊക്കെ അതിൻ്റെതായ സമയത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. പോരാന്നുള്ള അഭിപ്രായം എൻ്റെ അടുത്ത്. പത്രസമ്മേളനം നടത്തുമ്പോൾ ഒക്കെ കാണുന്നില്ല പല തെറ്റുകളും ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് അയാൾ തന്നെ അതിൻ്റെതായ ഒരു ലെവലിലല്ല സംസാരിക്കുന്നത്. രണ്ട് ദിവസം നമ്മൾ കാണുന്നില്ലേ എന്തെല്ലാം പറയുന്നുള്ള, പലപ്പോഴും മുമ്പ് പറഞ്ഞു ഇപ്പം പറഞ്ഞു നമ്മൾ കാണുന്നില്ലേ. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ എന്തെല്ലാം ആളെ പരാമർശം എല്ലാം എത്രത്തോളം ഉണ്ട് എന്നുള്ള നിലവാരമുണ്ട് എന്നല്ലോ മനസ്സിലായിട്ടുള്ളത് കാണുന്നില്ലേ. വേറെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നവർക്ക് അറിയാലോ, അത് വെച്ചിട്ട് നമുക്ക് സംസാരിച്ചുവിടല്ലോ. കഴിഞ്ഞ ദിവസം കൊണ്ടില്ലേ പിന്നെ ഏറ്റവും കുറവ് കുട്ടികളുടെ വയനാട് ജില്ലയിൽ അതിൻ്റെ എണ്ണൊക്കെ പറഞ്ഞ ആൾ കേട്ടിട്ടില്ലേ? അത് വെച്ചിട്ട് പറഞ്ഞു വേറൊന്നുമല്ല, മറ്റൊന്നുമല്ല. എന്തുപോലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനും അങ്ങനെ ഒരാളെ വ്യക്തിയായിട്ട് പറയാൻ പാടില്ല, നമ്മൾ മന്ത്രിയല്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അയാൾ നിലവാരം സ്വന്തം നിലവാരം അയാൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് അഭിപ്രായം. ശിവൻകുട്ടി പറയുന്നത് മുഴുവൻ വിഡിത്തരവ് പറയുള്ളൂ. എന്ത് പറഞ്ഞാലും ഒരു വിഡിത്തരം അയാളെ കയ്യിലുണ്ടാവും. അയാൾ ഇപ്പോൾ അടുത്ത് ഉള്ള സംസാരത്തിൽ 3600 സംതിങ് എന്ന് പറഞ്ഞു. ഒരു വിവരമില്ലാത്ത എന്ത് പറഞ്ഞാലും ഒരു ഉള്ളത്തരം ഉണ്ടാവുക, മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി മറ്റ മോശമാണ്. കാരണം ഒരു മന്ത്രി സംസാരിക്കേണ്ട ലെവലല്ല ആ ഒരു സംസാരം വരുന്നത്. കാരണം ഒന്നാമത് പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്ന ലെവലാണ് ഇപ്പോൾ എന്ത് ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് വരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ 3800 ആ റേറ്റിലെ ഇതാണ് ലാസ്റ്റ് പറഞ്ഞത്, 9355 എന്നുള്ള ലെവലുള്ളത്. ആ ഒരു ലെവലിലൊരു ഇതാണ്. അതിന് മുമ്പും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ. ശിവൻകുട്ടി മന്ത്രിൻ്റെ ഇപ്പോൾ ഇങ്ങനെ പത്രത്തിലെല്ലാം വായിക്കാൻ കഴിയുന്നത് വളരെ ഒരു മോശമായ രീതിയിലാണ് ഇപ്പോൾ അതിന് വാർത്തകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ കളിയാക്കുന്നില്ലേ, ഇപ്പം തന്നെ ഒരു അക്ഷരപ്പേവലി വളരെ സംഖ്യ പറയുന്നതിൽ വളരെ ഇതൊരു മോശമായ രൂപത്തിലല്ലേ. അത് നമ്മളെ മക്കളെ നമ്മളോട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത്, മന്ത്രി എന്താ ഇങ്ങനെ പറയുന്നുണ്ട്, തെറ്റിപ്പോയതായിരിക്കും.